സമഗ്ര ശിക്ഷാ അഭിയാൻ കേന്ദ്രത്തിന് മുന്നിൽ അധ്യാപകരുടെ പ്രതിഷേധം. കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ച കലാ കായിക പ്രവർത്തന പരിചയ അധ്യാപകരാണ് ഈ സമരം നടത്തുന്നത്. 28,000 രൂപയായിരുന്നു ശമ്പളം, 10,000 രൂപയായി വെട്ടിക്കുറച്ചതിന് എതിരെയാണ് ഈ പ്രതിഷേധം. സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അമൽ തേനമ്പറമ്പിൽ ആ വിവരങ്ങൾ നൽകും. ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ കയറിയ സമയത്തുള്ള സാലറി ഞങ്ങൾക്ക് പുനഃസ്ഥാപിക്കപ്പെടണം. 29,000 രൂപയുടെ അടുത്ത് സാലറി 29,500, അതിനാണ് ഞങ്ങൾ കയറിയത്. ആ ശമ്പളം ഞങ്ങൾക്ക് തിരിച്ച് അത് കിട്ടിയാൽ മതി. അതിലപ്പുറത്തേക്ക് ഞങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കില്ല. ഈ സർക്കാരിന്റെ എന്താണ് അനുകൂലിക്കുക, അവരെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. ഇത്രയേറെ ഞങ്ങൾ അവരെ കൂടെ നിന്നിട്ടും ഞങ്ങളുടെ ഒരു അവസ്ഥ വന്നിട്ട് ഇത്രയേറെ സങ്കടകരമായ അവസ്ഥ, മരണത്തിന് പോലും മരിക്കാൻ പോലും തയ്യാറായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. നിങ്ങൾക്ക് എത്ര രൂപയായിരുന്നു ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത്? ഇപ്പോൾ എത്രയാണ്? 29,000 സംതിങ് കിട്ടിയിരുന്നത്, ഇപ്പം 8,800 രൂപ ഞങ്ങൾ കയ്യിൽ വരുന്നത്. 10,000 എന്നാണ് അവർ ഇപ്പത്തെ സാലറി പറയുന്നത്. ഇത് വെട്ടിക്കുറയ്ക്കാനുള്ള കാരണമായിട്ട് അത് കാരണം എന്താണെന്നുള്ളത്, കേന്ദ്ര ഫണ്ട് എന്ന് കുറഞ്ഞു എന്നാണ് ആദ്യം പറഞ്ഞത്. കേന്ദ്ര വെട്ടിക്കുറച്ചു എന്നുള്ളത് ആണ് 14,000 ആക്കി ചുരുക്കിയത്. അപ്പൊ ഞങ്ങൾ അത് മനസ്സിലാക്കി, ചിലപ്പോ അങ്ങനെ ആയിരിക്കാന്ന് വിചാരിച്ചു. വീണ്ടും കുറഞ്ഞു. ഇപ്പൊ കിട്ടുന്ന 10,000 രൂപ എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഫണ്ടാണ് എന്ന് ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കോടതി വിധി, അതേപോലെ എന്താ ഭിന്നശേഷി കമ്മീഷൻ വിധി, ഇതെല്ലാം വന്നിട്ടുള്ളതാണ്. എന്നിട്ട് അത് പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പൊ ഇവിടുന്ന് ഒരു ഉറപ്പും കിട്ടുന്നില്ല, തീരുമാനമായില്ലെങ്കിൽ ഇനി എങ്ങനെയാണ് നിങ്ങൾ ഈ സമരം മുന്നോട്ട്? ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ ഇവിടുന്ന് സമരം തുടർന്നുകൊണ്ടിരിക്കും. ഇതിന് എങ്ങോട്ടാ പോകേണ്ടത് പറയേണ്ടത് ഇവിടെ ഉള്ളവരാണ്, അല്ലെങ്കിൽ എവിടെയാണോ ഞങ്ങൾ പോകേണ്ടത് ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. 60% കേന്ദ്ര സർക്കാരും 40% കേരള സർക്കാരും തരാമെന്നുള്ള കരാറിലാണ് ഈ ഒരു മേഖലയൊക്കെ ഞങ്ങൾ വരുന്നത്. ഏതായാലും സമഗ്ര ശിക്ഷാ അഭിയാൻ കേന്ദ്രത്തിന് മുന്നിൽ സ്പെഷ്യലിസ്റ്റ് ടീച്ചർമാരുടെ പ്രതിഷേധം തുടരുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ MS സുചിത്രപ്പം, അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്.